സാറേ, വീട്ടിൽ പോയിട്ട് രണ്ടു ദിവസമായി, ഒന്ന് റെസ്റ്റ് എടുത്തൂടെ. സ്റ്റേഷനിൽ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നില്ലേ? ശേഖർ വാങ്ങിച്ചുകൊണ്ടുവരാൻ പോയിട്ടുണ്ട്, എത്താനുള്ള സമയമായി. സാറേ, എന്താ ഇത്? കേസ് നമ്പർ 18. അതൊരു സീരിയൽ കില്ലർ കേസാ സാർ. ഫയൽ പോലീസ് ഓഫീസേഴ്സിന്റെ ഭാര്യമാരെ തന്നെ കൊല്ലുകയല്ലേ സാർ? ഈ കൊലപാതകം സാറിന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ വന്നവൻ ചെയ്താണെങ്കിലോ? പിന്നെ ആരായിരിക്കും സാർ? അതെ സാർ, അവരവിടുന്ന വന്നത്. താങ്ക് യു, താങ്ക് യു. ചേട്ടാ, എന്തു പറ്റി? സൂക്ഷിച്ചു പോ. എന്താ കാര്യം? കംപ്ലൈന്റ് വാപ്പസ് വാങ്ങിക്കാൻ വന്നതാ. എന്തായിരുന്നു കംപ്ലൈന്റ്? ഈ നാട്ടില് മോഷണം നടന്നില്ലേ, അതിൽ എന്റെ വീടും ഉണ്ട്. എന്റെ വീട്ടിലുണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം എടുത്തോണ്ട് പോയി സാറേ. എന്റെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി വെച്ചിരുന്ന പണമായിരുന്നു സാറേ അത്. പക്ഷേ ഈ ഇടയ്ക്ക് എന്റെ മോളും പോയി. ഇനി ആ പണവോ ഈ കംപ്ലൈന്റോ ഒന്നിനും ഉപയോഗമില്ല. അതുകൊണ്ടാ സാറേ. സാറ് ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. വേണ്ട സാറേ, എന്റെ മോളുടെ ജീവിതം തുലച്ച പണമാ അത്. ആ പണം തന്നെ ആ കള്ളനെ കൊന്നിരിക്കും സാറേ. വേണ്ട സാറേ, ഞാൻ പോവുക. എന്റെ മോള് പോയതിൽ പിന്നെ എനിക്കെന്തിനാ സാറേ പണം? ആ മല്ലി അങ്ങോട്ട് വിളിക്ക. മല്ലി, നീ ജോലി ചെയ്യുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലാ. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കില്ല. വാതുറന്ന് സംസാരിക്കാത്ത അക്യൂസ്റ്റ് ഞാൻ എങ്ങനെ ഉത്തരം പറയിക്കാറെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നേരിട്ട് ചോദിക്കുകയാണ്, ആ കള്ളന്മാരാരാ? എന്നൊന്നും ചെയ്യരുത് സാറേ, ഞാൻ സത്യം പറഞ്ഞോളാം. ഞാൻ ആ നമ്പറിൽ ഫോൺ ചെയ്ത് കാര്യം പറഞ്ഞ എന്റെ വീട്ടില് പണം എത്തു, അത്ര മാത്രമേ എനിക്കറിയൂ സാർ. അത്രയുള്ളൂ സാർ. മണി സാർ, ആ നമ്പർ മേടിച്ച് ആരുടെ അന്ന് ചെക്ക് ചെയ്യാം. ശരി സാർ. മല്ലിക ഇരിക്കേ.